ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രസതന്ത്രം എന്ന മേഖലയിലെ മൂലകങ്ങളും സംയുക്തങ്ങളെയും കുറിച്ച് പഠിക്കാം. ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ ഷെയർ ചെയ്യുക. പ്രകൃതിദത്ത മൂലകങ്ങൾ എത്രയെണ്ണം? 92. 92 പ്രകൃതിദത്ത മൂലകങ്ങളാണ് ഉള്ളത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ. സിലിക്കൺ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഹീലിയം. ഹീലിയം ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം. 17 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഹാലജൻ ഗ്രൂപ്പ്. ഹാലജൻ ഗ്രൂപ്പ് എന്നാണ് 17 ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ എന്നിവയാണ് 17 ഗ്രൂപ്പ് മൂലകങ്ങൾ. എന്താണ് സംക്രമണ മൂലകങ്ങൾ? 3 ഗ്രൂപ്പിനും 13 ഗ്രൂപ്പിനും ഇടയിലുള്ള മൂലകങ്ങൾ. 3 ഗ്രൂപ്പിനും 13 ഗ്രൂപ്പിനും ഇടയിലുള്ള മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഇരുമ്പ്, സിങ്ക്, നിക്കൽ, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നിവ എന്തിന് ഉദാഹരണമാണ്? സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇരുമ്പ്, സിങ്ക്, നിക്കൽ, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നിവ. ആറ്റോമിക് സംഖ്യ 100 മൂലകം ഫെർമിയം. ഫെർമിയത്തിന്റെ ആറ്റോമിക് സംഖ്യ 100. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കണ്ടുപിടിച്ചതാര്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ആണ് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കണ്ടുപിടിച്ചത്. തണുത്ത ജലത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൂലകം വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ആണ് തണുത്ത ജലത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മൂലകം. വെളുത്ത ഫോസ്ഫറസിനെ 250 ഡിഗ്രി വരെ ചൂടാക്കിയാൽ ലഭിക്കുന്ന പദാർത്ഥം ചുവന്ന ഫോസ്ഫറസ്. ചുവന്ന ഫോസ്ഫറസ് ലഭിക്കാൻ വെളുത്ത ഫോസ്ഫറസിനെ 250 ഡിഗ്രി വരെ ചൂടാക്കിയാൽ മതി. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഘനജലം. ഘനജലം ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡാണ്. ലഘുവായ മറ്റു പദാർത്ഥങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങൾ മൂലകങ്ങൾ. മൂലകങ്ങളാണ് ലഘുവായ മറ്റു പദാർത്ഥങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത പദാർത്ഥങ്ങൾ. മൂലകം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിൽ. റോബർട്ട് ബോയിലാണ് മൂലകങ്ങൾ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത്. ദ്രാവക രൂപത്തിലുള്ള ലോഹമൂലകം മെർക്കുറി അഥവാ രസം. മെർക്കുറി അഥവാ രസമാണ് ദ്രാവക രൂപത്തിലുള്ള ലോഹമൂലകം. അണുഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം യുറേനിയം. യുറേനിയമാണ് അണുഭാരം ഏറ്റവും കൂടുതലുള്ള സ്വാഭാവിക മൂലകം. മൂലകങ്ങൾക്ക് നാമകരണം അംഗീകരിക്കുന്നതിന് ചുമതലപ്പെട്ട സ്ഥാപനം IUPAC ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. IUPAC ആണ് മൂലകങ്ങൾക്ക് നാമകരണം അംഗീകരിക്കുന്നതിന് ചുമതലപ്പെട്ട സ്ഥാപനം. പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി IUPAC. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ് പുതുതായി കണ്ടെത്തപ്പെടുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്നത്. IUPAC യുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവ. സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ് IUPAC യുടെ ആസ്ഥാനം. സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിനായി സിമെന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന കാൽസ്യം സംയുക്തം ജിപ്സം. ജിപ്സമാണ് സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിനായി സിമെന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന കാൽസ്യം സംയുക്തം. പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്ന കാൽസ്യം സംയുക്തം പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ് പ്രതിമകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു വരുന്ന കാൽസ്യം സംയുക്തം. ഭൂമിയിൽ ഏറ്റവും ദുർലഭമായി കാണപ്പെടുന്ന മൂലകം ഏത്? അസ്റ്റാറ്റിൻ.
അസ്റ്റാറ്റിൻ ആണ് ഭൂമിയിൽ ഏറ്റവും ദുർബലമായി കാണപ്പെടുന്ന മൂലകം. സ്ഫോടക വസ്തുവായി ഉപയോഗിക്കുന്ന ടി എൻ ടിയുടെ പൂർണ്ണ രൂപം ട്രൈനൈട്രോടൊളുവിൻ. ട്രൈനൈട്രോടൊളുവിൻ എന്നാണ് സ്ഫോടക വസ്തുവായി ഉപയോഗിക്കുന്ന ടി എൻ ടിയുടെ പൂർണ്ണ രൂപം. വനിതകളുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ട മൂലകങ്ങൾ ക്യൂറിയം, മാഡം ക്യൂറിയുടെ. മെയ്റ്റ്നറിയം, ലിസ് മെയ്റ്റ്നർ. ലിസ് മെയ്റ്റ്നറുടെ സ്മരണാർത്ഥം മെയ്റ്റ്നറിയം എന്ന മൂലകവും മാഡം ക്യൂറിയുടെ സ്മരണാർത്ഥം ക്യൂറിയം എന്ന മൂലകവുമാണ് വനിതകളുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൂലകങ്ങൾ. തൈറോയ്ഡ് ഹോർമോണുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അയോഡിൻ. അയോഡിൻ ആണ് തൈറോയ്ഡ് മൂലകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അലോഹ മൂലകം ഫ്ലൂറിൻ. ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ ക്രിയാശീലമുള്ള അലോഹ മൂലകം. ഏത് മൂലകമാണ് ഗന്ധകം എന്നറിയപ്പെടുന്നത്? സൾഫർ. സൾഫർ ആണ് ഗന്ധകം എന്നറിയപ്പെടുന്നത്. തുല്യ എണ്ണം ന്യൂട്രോണുകളുള്ള മൂലകം ഐസോടോൺസ്. ഐസോടോൺസ് ആണ് തുല്യ എണ്ണം ന്യൂട്രോണുകളുള്ള മൂലകം. സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് സൂര്യനിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന മൂലകം. കൃത്രിമ മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ. ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നാണ് കൃത്രിമ മൂലകങ്ങൾ അറിയപ്പെടുന്നത്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകം ബ്രോമിൻ. ബ്രോമിൻ ആണ് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഏക അലോഹ മൂലകം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം ടെക്നീഷ്യം. ടെക്നീഷ്യം ആണ് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതെല്ലാം? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. ആറ്റങ്ങൾ, തന്മാത്രകൾ എന്നിവയുടെ എണ്ണം പ്രകടിപ്പിക്കാനുള്ള യൂണിറ്റാണ് മോൾ. മോൾ ആണ് ആറ്റങ്ങൾ, തന്മാത്രകൾ എന്നിവയുടെ എണ്ണം പ്രകടിപ്പിക്കാനുള്ള യൂണിറ്റ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം അയഡിൻ. അയഡിൻ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാൽസ്യം കാർബൈഡ്. കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ചാണ് ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. റബ്ബറിനു കാഠിന്യം കൂടുവാൻ ഉപയോഗിക്കുന്ന മൂലകം സൾഫർ. സൾഫർ ഉപയോഗിച്ചാണ് റബ്ബറിന് കാഠിന്യം കൂട്ടുന്നത്. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളും എത്ര പീരിയോഡുകളും ഉണ്ട്? 18 ഗ്രൂപ്പുകൾ, 7 പീരിയോഡുകൾ. 18 ഗ്രൂപ്പുകളും 7 പീരിയോഡുകളുമാണ് ആവർത്തന പട്ടികയിലുള്ളത്. ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ മൂലകം. Subscribe for more videos. To get instant notification for new videos, click on the bell icon.